ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി, ഒരു സാധനം ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഒരു ഗിംബലാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തത്. അപ്പൊ ഇതൊരു DJI ഓസ്മോ മൊബൈൽ SE പറഞ്ഞ മോഡലാണ്. അപ്പൊ ഗായ്സ്, നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പൊ ഗായ്സ്, ഇതിൽ നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡും പിന്നെ മൊബൈൽ വെക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു ബോക്സ് വരുന്നുണ്ട്. ഇതിൽ എന്താണ് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ഈ മാക്സേഫിൽ വെക്കുന്ന, മാക്സേഫ് അല്ല, ആ മൊബൈൽ വെക്കുന്ന ഗ്രിപ്പ് കിട്ടാനാണ്. മൊബൈൽ വെക്കുന്ന അതിൽ ഗ്രിപ്പ് കിട്ടാനുള്ള സാധനമാണ്. പിന്നെ ഇതറിയാലോ, സിലിക്ക. ഇത് ഇൻസ്ട്രക്ഷൻസ് ആണ്, എങ്ങനെയാണ് യൂസ് ചെയ്യുക, ഇൻസ്ട്രക്ഷൻ മാനുവൽ അതൊക്കെയാണ്. ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു QR. പിന്നെ ഇത് ഡ്രോണിൻ്റെയാണ്, DJI തന്നെ ഡ്രോണിൻ്റെ സ്റ്റിക്കേഴ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒരു അടിപൊളി നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ക്ലോത്തിൻ്റെ തന്നെ ബാഗാണ്. അപ്പം നമുക്ക് ഇത് രണ്ടും അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പം ഗായ്സ്, നമുക്കിനി നമ്മുടെ ഗിംബല് അൺബോക്സ് ചെയ്യാം. നല്ല പാക്കിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഗായ്സ്, നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു പ്രീമിയം ഫീൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. ഇതിങ്ങനെയാണ് ഓപ്പൺ ആക്കേണ്ടത്. ഓപ്പൺ ആക്കിയ ശേഷം ഈ മാനുവലിൽ ഒരു 2 സെക്കൻഡ് അമർത്തി പിടിച്ചാൽ അത് ഓണാവും. നമുക്കിനി ഇതിലോട്ട് മൊബൈൽ കണക്ട് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ഈ ബോക്സിൽ വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു മാഗ്നറ്റിക്കിൻ്റെ മൊബൈൽ ഹോൾഡറാണ്. ഇതിലാണ് നമ്മൾ മൊബൈൽ വെക്കേണ്ടത്. പിന്നെ ഇതിലൊരു ട്രൈപോഡാണ്, നമ്മുടെ ഗിംബലിൽ കണക്ട് ചെയ്തിട്ട് സ്റ്റാൻഡ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ട്രൈപോഡാണ്. ഇങ്ങനെ തുറന്ന് വയ്ക്കാം. ഇത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി തന്നെ ഫീൽ ചെയ്യുന്നു. ഇത് പിന്നെ കേബിൾ, ഒരു A2C type ഒരു ഡാറ്റ കേബിള് ചാർജിങ്ങിന് നൽകിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൈപോഡ്. നമുക്കിത് ഇനി ഇത് ഗിംബലിലേക്ക് നമുക്കിത് കണക്റ്റ് ആക്കാം. ഇത് താഴെ തന്നെ ഒരു ത്രെഡ് ഉണ്ട്, നമ്മളിത് കറക്റ്റ് അതിലോട്ട് ഫിറ്റ് ചെയ്ത് ടൈറ്റ് ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഇത് സ്റ്റാൻഡ് ഇട്ട് ഇങ്ങനെ വെക്കാം ഗായ്സ്. അപ്പോൾ ഇനി നമുക്കിത് മൊബൈലിലോട്ട് കണക്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് പൊക്കുക. അപ്പം ഈ മാഗ്നറ്റിൽ ഇതേ ഒരു വൈറ്റ് ഡോട്ട്, നമ്മുടെ ഈ ഒരു ഡിസൈനിൽ തന്നെയാണ് ഇത് വെക്കേണ്ടത്. മാഗ്നറ്റാണ്, നല്ല പവറാണ്, അതുകൊണ്ട് മൊബൈൽ വീഴുമോ എന്നുള്ളൊരു പേടിയേ വേണ്ട. നല്ല ടൈറ്റ് ഉണ്ട് ഗൈസ്. സോ നമുക്കിനി മൊബൈൽ കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ മൊബൈലിൻ്റെ ക്യാമറ ഇങ്ങോട്ട് ഫേസ് ചെയ്യണം, അതാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യാം. ഇങ്ങനെയാണ് വെക്കേണ്ടത്. അത് ക്യാമറ ഇവിടെ, ഇവിടെ ക്യാമറ. എന്നിട്ട് നമുക്ക് ഈ ഒരു പൊസിഷനിൽ തന്നെ ഇത് ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ അതവിടെ ലോക്കാവും. എന്നിട്ട് നമുക്ക് ഗിംബൽ ഓണാക്കാം. ഈ മാനുവൽ ബട്ടണിൽ ഒരു 2 സെക്കൻഡ് ലോങ് പ്രസ് ചെയ്താൽ അത് തനിയെ ഓട്ടോമാറ്റിക്കായി സെറ്റ് ആവും. ഗായ്സ്, അപ്പോൾ ആദ്യം നമ്മളിത് വെക്കുന്നതിന് മുന്നേ തന്നെ നമ്മളിതിൻ്റെ DJI Mimo App ഇൻസ്റ്റാൾ ചെയ്യണം. പക്ഷേ ഇപ്പം ഞാൻ ഇൻസ്റ്റാൾ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് എനിക്കിതൊന്ന് സ്റ്റഡി ചെയ്യാനുണ്ട്. ഇതിലൊരു 1, 2, 3, 4 മോഡ്സ് ഓഫ് നാല് മോഡ്സ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതിൽ നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് ഏതിൽ വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇത് മൂവ്മെൻ്റ് ചെയ്യാൻ, ഇത് സൂം ഇൻ സൂം ഔട്ട്, ഇത് ഡബിൾ ടാപ്പ് ചെയ്ത് പറഞ്ഞാൽ പോർട്രേറ്റ് ആവും, ഡബിൾ ടാപ്പ് ചെയ്താൽ ലാൻഡ്സ്കേപ്പ് ആവും. പിന്നെ ഇതിലൊരു C type ചാർജിങ് പോയിന്റ് ഉണ്ട്. ബാറ്ററി ലൈഫ് 8 hours, 6 to 8 hours ആണ് പറയുന്നത്. അപ്പോൾ യൂസ് ചെയ്ത ശേഷം എങ്ങനെയുണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഗായ്സ്, അങ്ങനെ നമ്മുടെ ഗിംബല് കൈ കിട്ടിയിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്, കുറച്ച് പഠിക്കാനുണ്ട്. പഠിച്ചൊന്ന് കയ്യിൽ സെറ്റ് ആവണം.
ഗായ്സ്, അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്കിതിൻ്റെ ഈ ഗിംബലിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ അടുത്ത ഇതിൽ ഇടുന്നതായിരിക്കും. ഒരുപാട് പഠിക്കാണ്ട് പഠിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.